പാട്ടാണെന്ന് പറയാനുള്ളത്? എങ്ങനെയുണ്ട് വിനീത് ശ്രീനിവാസനും ബിജു മേനോൻ്റെ ത്രില്ലർ പടം? എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം റിവ്യൂ? ഇനി കാണാനുള്ളത് എന്താ പറയാനുള്ളത്? ആവറേജോ? എങ്ങനെയുണ്ടായിരുന്നു തങ്കം, ഇഷ്ടപ്പെട്ടു? മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു തങ്കം? മൊത്തത്തിൽ എങ്ങനെയുണ്ട് തങ്കം? നല്ല അടിപൊളി ത്രില്ലറാണോ? അഞ്ചാം പാതിരിയൊക്കെ കൊപ്പം പിടിക്കാൻ പറ്റിയ ഒരു ത്രില്ലറാണോ? എങ്ങനെ എങ്ങനെയുണ്ട്? ഇനി കാണാനുള്ള പ്രഷറോട് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവോ? പടം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? തങ്കം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ത്രില്ലറാണോ? എങ്ങനെയുണ്ട് വിനീത് ശ്രീനിവാസനും ബിജു മേനോൻ്റെ ത്രില്ലർ പടം? റിവ്യൂ ആണ്. മൊത്തത്തിൽ എങ്ങനെയാണ് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? എങ്ങനെയാണ് ത്രില്ലർ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടില്ലേ? തങ്കം കണ്ടു, മറ്റേ കുറ്റവശിഷ്യം പോലെയൊക്കെയാണ് തോന്നിയത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കേസ് അന്വേഷണം വരെ നില. അതായത് കേസ് അന്വേഷണം തുടങ്ങണ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം കേസ് അന്വേഷണം തുടങ്ങണം. അപ്പോഴാണ് പടം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അതുവരെ പടം ഭയങ്കര ലാഗായിട്ട് തോന്നുള്ളൂ. വലിയ സെറ്റപ്പൊന്നുമില്ല. ക്വസ്റ്റ്യൻ ചെയ്യലും ഇൻവെസ്റ്റിഗേഷനും ആയിട്ടുള്ള പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യലും ഇൻവെസ്റ്റിഗേഷനും അത് നമ്മൾ ഓൾമോസ്റ്റ് കണ്ടും മടുത്തു. അതുകൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അവസാനം വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുതിച്ചു തെളിവിന് അവിടെ നിന്ന് നടന്നെന്ന് കാണിക്കും, അത്രേ ഉള്ളൂ. കേസന്വേഷണം നമ്മൾ കണ്ടും എടുത്തിട്ടില്ലാത്തവർക്ക് ഉറപ്പായി.